ഉപ്പു വിതച്ച ദുരിതം. മുപ്പത്തിരണ്ട് വർഷമായിട്ടും യാഥാർത്ഥ്യമാകാത്ത ഒരു പദ്ധതിയാണ് പൊന്നാനി വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ്. 6 പഞ്ചായത്തുകൾക്കും 1 മുനിസിപ്പാലിറ്റിക്കും ഗുണപ്രദമാകുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിനാൽ കനോലി കനാലിലൂടെ ഉപ്പുവെള്ളം കയറുന്നതും തുടരുകയാണ്. ബ്രിട്ടീഷുകാർ കനോലി കനാലിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വെളിയങ്കോട് 1937 സ്ഥാപിച്ച റെഗുലേറ്ററിന്റെ അവശിഷ്ടങ്ങളാണിത്. 1980കളിൽ ഇവ പ്രവർത്തനയോഗ്യമല്ലാതായി. അതോടെ അറബിക്കടലിലെ ഉപ്പുവെള്ളം കനോലി കനാലിലൂടെ കയറാനും തുടങ്ങി. അന്നു മുതൽ വെളിയങ്കോട്, മാറഞ്ചേരി, പെരുമ്പടപ്പ്, പുന്നയൂർ, പുന്നയൂർക്കുളം, വടക്കേക്കാട്, ചാവക്കാട് മേഖലകളെല്ലാം ഇതിൻ്റെ ദുരിതത്തിലാണ്. കൃഷിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷിയാണ് ഞങ്ങളുടെ മെയിൻ. മുഴുവൻ ഈ ജലസ്രോതസ്, അതായത് കിണറ്റിലെ വെള്ളം മുഴുവൻ ഉപ്പുവെള്ളമാണ്. ഉപ്പ് പോരും, അഴുക്ക് ചേർന്ന വെള്ളമാണ്. 1984 അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന് തറക്കല്ലിട്ടു. ഇതിനൊപ്പം തറക്കല്ലിട്ട BM ചമ്രവട്ടം പദ്ധതികൾ യാഥാർത്ഥ്യമായെങ്കിൽ വെളിയങ്കോട് ഇപ്പോഴും പഴയപടി തന്നെ. 2000 പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. തൂണുകൾക്കായി അടിത്തറ നിർമ്മിച്ചു. പക്ഷേ പിന്നെ അതും നിലച്ചു. 2011 നബാർഡ് നിർമ്മാണത്തിനായി 6 കോടി അനുവദിച്ചെങ്കിലും കനോലി കനാൽ ദേശീയ ജലപാതയായതോടെ പദ്ധതി രൂപരേഖ മാറ്റേണ്ടി വന്നു. അന്നു തൊട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പ്ലാനും എസ്റ്റിമേറ്റും ഇല്ലാത്ത പ്രശ്നം. ഇപ്പോൾ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറായി, നബാർഡിൽ നിന്ന് ഫണ്ട് അനുവദിക്കാത്ത വിഷയമാണ്. ഇന്നിപ്പോൾ കണക്കാക്കുന്ന നിർമ്മാണ ചെലവ് 24 കോടിക്ക് മുകളിലാണ്. 1984 1 കോടിയിൽ താഴെ മാത്രം നിർമ്മാണ ചെലവ് കണക്കാക്കിയ പദ്ധതിയാണ് ഇത് എന്നതുകൂടി പറയട്ടെ. വെളിയങ്കോട്ട് നിന്നും അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്.